നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺനെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല, ഓർമ്മ വയ്ക്കും മുമ്പേ മരിച്ചുപോയതാ. അച്ഛനും മരിച്ചിട്ടില്ല, ഏട്ടനും മരിച്ചിട്ടില്ല, മരിക്കാതെ ജീവിക്കുന്നു, അങ്ങനെ വിചാരിച്ചോളൂ. എന്താ രണ്ടുപേരും കൂടി സംസാരം? പ്രകാശേട്ടൻ മരിച്ചുപോയ നമ്മുടെ ഏട്ടനെ പോലെ തോന്നുന്നു ഞാൻ പറഞ്ഞു. അപ്പൊ പ്രകാശേട്ടൻ പറയാ ഏട്ടനല്ല അച്ഛനാണെന്ന്, അച്ഛനെ പോലെയാണെന്ന്. അച്ഛന്റെ സ്നേഹം എന്താണെന്ന് അറിയാത്ത കുട്ടിയാ. അതുകൊണ്ട് നിങ്ങൾ നാളെയോ മറ്റന്നാളോ ഇവിടെ നിന്ന് അങ്ങ് പോവും. അച്ഛനാണ് ഏട്ടനാണെന്നൊക്കെ പറഞ്ഞ് മോൾ അങ്ങനെ കരുതിയിട്ട് നിങ്ങൾ അങ്ങ് പോകുമ്പോ കുട്ടിക്കത് വലിയ വിഷമാവും. പോകാൻ ഒരുപാട് കാലതാമസം ഒന്നും എടുക്കേണ്ടി വരില്ല. അമ്മ ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങി പെൺമക്കളുള്ള വീടാണെന്ന്. ഇനി ആ പെൺമക്കളുടെ മാനത്തിന് വില പറയാൻ ഒരുത്തം വരും, രഘുരാമൻ. അയാളുടെ അടുത്ത് എന്തായാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം എന്റെ ഈ ചെറിയ പരിശോധനാ മുറിയിൽ നിന്ന് മാറി തരണം. നമുക്ക് ചായ്പിലേക്ക് മാറാം. അത് കഴിഞ്ഞ് വലിയ താമസമില്ലാതെ ഇവിടെ നിന്ന് കെട്ടും കിടക്കയൊക്കെ എടുക്കാം. ചുമ്മാ എല്ലാം അങ്ങ് വെട്ടി തുറന്ന് പറയും. അതാണ് നമ്മളെ മഹത്വം. അങ്ങനെയുള്ള ആളുകള് വളരെ കുറവാ. മനസ്സിലുള്ളത് മനസ്സോടെ തന്നെ പറയും, മറച്ചു വെച്ച് പറയില്ല. എന്താ മോളെ, എന്ത് പറ്റി മോളെ? എന്താ ചുമ്മാ, എന്തുറ്റി എന്തുറ്റി, എന്താ പോ, എന്തിനാ കരനെ? അച്ഛനുണ്ടായിരുന്നു എന്റെ അടുത്ത്. ഞാനും അബിയേട്ടന അച്ഛനും കൂടെ ഒരുപാട് ചിരിച്ച് കണ്ണുകെട്ടി കളിച്ച് പെട്ടെന്ന് അച്ഛനെ കാണാതെ. സ്വപ്നം കണ്ടതാ മോളെ, അച്ഛനെ തന്നെ വിചാരിച്ച് കിടന്നത് കൊണ്ട്. സാരയില്ല മോളെ, കിടക്ക് കിടക്കപ്പോ, സ്വപ്നം കണ്ടതല്ലേ, കിടന്നു കിടക്ക് കിടക്ക്. മുമ്പോയി കിടന്നു. അപ്പോന്റെ ഒരു ഭാഗ്യം നോക്ക അച്ഛമ്മേ, സ്വപ്നത്തിനെങ്കിലും ഇവക്ക് അച്ഛനൊന്ന് കാണാൻ പറ്റിയല്ലോ. സംശയത്തോടെ നോക്കണ്ടതല്ലേ, തൽക്കാലത്തേക്ക് ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ, എനിക്ക് പോണം. നിങ്ങളെയൊന്നും പേടിച്ചിട്ടൊന്നുമല്ല, സ്ഥിരമായിട്ട് പോവേയില്ല. തൽക്കാലം ഞാനൊന്ന് മാറി നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഓ എന്റെ ദൈവമേ, അത്രയും കാലമെങ്കിലും സമാധാനം കിട്ടുമല്ലോ. സമാധാനോ നിങ്ങക്കോ, എവിടെ നിന്ന് കിട്ടാനാണ്? ഒരു മകൻ ഉണ്ടായത് അവൻ അങ്ങോട്ട് പോയി, അപ്പൊ സമാധാനായോ? ഇനി ഞാൻ ഇറങ്ങുമ്പോ നിങ്ങൾക്ക് സമാധാനം കിട്ടുമോ? തളെ, ഓരോരുത്തർ പോകുന്നതും മരിക്കുന്നതും എല്ലാം കണ്ടു തീർക്കാനാ നിങ്ങളുടെ വിധി. അപ്പോഴും നിങ്ങൾ ഇങ്ങനെ സമാധാനം സമാധാനം ജപിച്ചോണ്ടേ ഇരിക്കും, കേട്ടതല്ലേ. റൂബി, നിന്നോട് സംസാരിച്ചു നിൽക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ഞാനൊരു അമ്മയാണ്. ഒരു മകൻ നഷ്ടപ്പെട്ട വേദന മനസ്സിലാക്കണമെങ്കിൽ നീ ഒരു അമ്മയാവണം, ഒരു കുടുംബം ഉണ്ടാവണം. എനിക്കറിയാം എന്റെ പ്രകാശം നഷ്ടപ്പെട്ടതിന്റെ ഒരു സങ്കടവും നിനക്കില്ലാന്ന്. മനുഷ്യ ജന്മത്ത് കൂട്ടാൻ പറ്റുന്ന ജന്മമല്ല നീ. പറഞ്ഞിട്ടൊരു കാര്യമില്ല, നീ അങ്ങനെ തന്നെയാ. ആരൊക്കെ ജീവിച്ചിരിക്കുന്നതോ ആരൊക്കെ മരിക്കുന്നതോ അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് എനിക്കറിയാം. എന്നാ നീ പോകുന്നെന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു സമാധാനം, ഒരു ശല്യം ഒഴിവായി എന്നാ ഞാൻ ചിന്തിക്കുന്നുള്ളൂ റൂബി. ഈ കുടുംബത്തിലെ ഒരു ദോഷം ഒഴിവായി എന്നാ ഞാൻ ചിന്തിക്കുന്നത്. ഞാനേ ഒരു ദോഷമാണെന്ന് എനിക്ക് തന്നെ അറിയാം. എന്നാലേ എന്റെ അടുത്ത് നിങ്ങൾ കോംപ്രമൈസിന് വരേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത് സ്ഥിരതാമസത്തിന് മാറി താമസിക്കാൻ പോവല്ലാന്ന്. തൽക്കാലം ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ യാത്രയില്ല, ഞാൻ അങ്ങോട്ട് ഇറങ്ങും. ആ പിന്നെ തള്ളെ, അധികം സന്തോഷിക്കൊന്നും വേണ്ട. ഇടയ്ക്ക് വെള്ളടി വെട്ടുന്നവരെ ഞാൻ ഇങ്ങോട്ടേക്ക് വരും, അപ്പൊ ഇവിടൊക്കെ തന്നെ കാണണം. എന്റെ മരണം ആഘോഷിക്കാൻ ഒരുപാട് പേരുണ്ടാവില്ലേ സേത്തെ? ആരൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ തീരുമാനിക്കുന്നു അറിയാറായിട്ടില്ല പ്രകാശ. റൂബി എന്തായാലും അമിതമായ ഒരു ആഹ്ലാദത്തിലായിരിക്കും. പിന്നെ മറ്റുള്ളവർ, പൊതുവെ പ്രകാശിന് ശത്രുക്കൾ കുറവാണല്ലോ, അതുകൊണ്ട് മരണം ഒരു ആഘോഷമൊന്നാവില്ല.
കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോഴാണ് അവർക്ക് ഈ അവസ്ഥ സഹിക്കില്ല. അമ്മയ്ക്കും